ഹലോ, റെസ്റ്റോറന്റ് ആണോ? ആണ്. ആ റെസ്റ്റോറന്റ് ആണ്. നമ്മള് റൈറ്റ് ആയിട്ടാണോ ചെയ്യാനൊക്കെ? ആണ്. റൈറ്റ് ആയിട്ടാണോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുള്ളത്? ധാരാളം ആളെ ഇതാരായിക്കോട്ടെ, നമ്മളൊരാളെ പറ്റി എഴുതുമ്പോ റൈറ്റ് ആണോ ശരി തെറ്റാണോ പറയണ്ടേ? ആരാണ് ആള് പറയും? ധാരാളെ പറ്റി എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ആ അത് ഞാനിപ്പോ റഹീമിന്റെ ആ അതിന്റെ കൺവീനറാണ്. മിസ്റ്റർ അലിക്കുട്ടി കേസ് ആര്? അലിക്കുട്ടി എന്ന് പറയും. ഞാനിതിന്റെ കൺവീനറാണ്. ആ ബൃന്ദങ്ങളിങ്ങനെ ഇങ്ങനെ എഴുതിയാല് നമ്മളെ ചോദിക്കാത്തുള്ളൂ. എഴുതുമ്പോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇറക്കുമ്പോ ചോദിക്കണ്ടേ? എന്ത് ചോദിക്കാനുള്ളത്? എന്താ ചോദിക്കാത്ത? നിങ്ങൾ പറഞ്ഞെന്താ ശരികള്? ഏ നിങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോ എന്താ നിങ്ങൾ ശരികള്? എന്ത് രേഖയാണ് പുറത്ത് വിട്ടിട്ടുള്ളത് പൊതുസമൂഹത്തിന്റെ മുൻപേക്ക്? അതിപ്പോ ഇവിടുത്തെ പൊതുസമൂഹത്തിനോട്ട് നിങ്ങൾ ആരാത്തോണ്ടല്ലേ? എവിടെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വിട്ടിങ്ങനെ? കേരളത്തിലെ ജനങ്ങൾ കയ്യിൽ നിന്ന് സാധനം പിരിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് കമ്മിറ്റിയിൽ മാത്രം വിട്ട് അതിനെ കൊണ്ട് കാര്യമുണ്ടോ? എന്താ വിടാത്ത? ഞങ്ങൾ വന്നാലോ വിട്ടു വിളിക്കാം. ആരുണ്ട്? കാര്യമില്ല. ഏനെ അവൻ വരാൻ വിടാൻ പാടില്ലല്ലോ. ഒന്ന് എന്താ കണക്കൊക്കെ ഒഴിഞ്ഞു കാണിഞ്ഞ് എന്തൊക്കെ പണി ഉണ്ട് എനിക്ക്? കണക്കുകളല്ല, ഈ പിടിച്ച പൈസന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പുറത്തുവിട്ടൂടെ? ഏത് സ്റ്റേറ്റ്മെന്റ്? പിരിച്ച പൈസന്റെ മൊത്തം അത് വന്ന പൈസന്റെ കണക്ക് സ്റ്റേറ്റ്മെന്റ്? നിങ്ങളെ പത്രം മാത്രം നോക്കണോ? വേറെ നോക്കാത്ത കൊണ്ടാണേ പത്രം ഈ നോക്കണല്ല. പത്രത്തില് കൃത്യമായിട്ട് പോകണേ. പത്രത്തില് നിങ്ങൾ പറയട്ടെ, ഈ അക്ഷര ബാങ്കാട് 47 കോടി ഉറപ്പ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രാവശ്യം വിളിച്ചാലും അവിടുന്ന്. 47 കോടി അല്ല പറഞ്ഞത്, സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. വാക്കാല് പറയുന്നതല്ല ചോദിച്ചത്, സ്റ്റേറ്റ്മെന്റ്. ഈ ചാറ്റിലൊക്കെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കണ്ടിരിക്കണോ? ചാറ്റ് പിരിവൊക്കെ എടുക്കുമ്പോ പൊതുസമൂഹത്തിൽ നിന്ന് പൈസ പിരിച്ചു കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടോ? ഒരാളുകൾ പൈസ ഇട്ടതിന്റെ PDF സ്റ്റേറ്റ്മെന്റ് ലിങ്ക് ഉൾപ്പെടെ അതിന്റെ പാസ്വേഡ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കലുണ്ട് ഇല്ലേ? ആ ട്രസ്റ്റ് കമ്മിറ്റി ആണെങ്കിൽ കൂടി വിത്തിൻ സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 26 രാഷ്ട്രീയ സംഘടനകളുണ്ട് ഇതിലാരെ നമുക്ക്. അല്ല അതൊക്കെ ഓക്കെ, സമ്മതിച്ച് രാഷ്ട്രീയ സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ല ഇത് പുട്ടടിക്കാനുള്ള ഇവിടെ നിന്ന് നമുക്ക് ആയിരിക്കില്ല കേട്ടോ. ഞങ്ങൾ പുട്ടടിക്കാൻ വേണ്ടി അല്ല ചെയ്തത്. പുട്ടടിക്കാൻ വേണ്ടി അല്ല ചെയ്തത് നിങ്ങൾ പറയുന്ന രേഖകള്, ഈ ചോദിക്കുന്ന രേഖകള് നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? ഞാനീ പൊതുസമൂഹത്തിലെ വെറും ഒരു എന്താ പറയാ, ഒരു പ്രതിനിധി മാത്രം, പൊതുസമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരാൾ മാത്രം. എന്ത് തോന്നിയ ഞാൻ വിളിച്ചത്? പിന്നെ ഈ MP പറഞ്ഞു തന്നെ, MP പറഞ്ഞു തന്നെ അല്ല MP പറഞ്ഞത് ശരിയാണ്. അല്ല MP പറഞ്ഞത് ശരിയാണ്. ഞെട്ടിക്കലൊക്കെ അവിടെ നിർത്തി, ഞെട്ടിലേക്കുള്ള പരസ്യം കെട്ടിക്കുന്നുണ്ടല്ലോ. എന്ത് ജനസമൂഹത്തെ അവിശ്വസിക്കാൻ പറ്റും എല്ലാരും? ഞങ്ങൾ ഒന്ന് ചോദിക്കണ്ടേ മര്യാദക്ക്? എന്ത് ചോദിക്കേണ്ടത്? ഞങ്ങളൊക്കെ എന്ത് കൺവീനർ ചെയർമാൻ ഉണ്ടല്ലോ, സുരേഷ് അതിന്റെ ചെയർമാൻ. ശരിയല്ല മോനെ, അത് ശരിയല്ല മോനെ. എന്ത് ശരിയല്ല? പൊതുസമൂഹത്തിന് നിങ്ങൾ ഈ ചെയർമാനും കൺവീനറും മാത്രം എടുത്ത പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ മാത്രം അറിഞ്ഞാ മതി. ഈ പറഞ്ഞ 29 രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ 29 രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രം എടുത്ത പൈസ ആവണം, നിങ്ങൾ മാത്രം അറിഞ്ഞാ മതി. നിങ്ങളെ പോക്കിൽ നിന്ന് മാത്രം എടുത്ത പൈസ ആണ് ചെയ്യുന്നത്, നിങ്ങൾ മാത്രം ഇത് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പക്ഷെ ഇത് പൊതുസമൂഹത്തിന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചിട്ടെ, എന്തിനാണ് ഈ കമ്മിറ്റിക്കെതിരെ സൗദിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്? ആരിട്ടിട്ടില്ല. നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളെ നമ്പർ ഞാൻ കാണിച്ചായിരുന്നു, നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ വന്ന പോസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നു. അഡ്മിൻ ഓൺലി ഗ്രൂപ്പില് ഇട്ട പോസ്റ്റ്. എന്താ വാസ്തവം? അഡ്മിൻ ഓൺലി ഗ്രൂപ്പില് അഡ്മിൻ ഇട്ട പോസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നോ? ഞങ്ങൾക്കിപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു ലോകത്ത് സംഭവിക്കും, എല്ലാ ചാനലിലും പിന്നെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പും എല്ലാ സോഷ്യൽ മീഡിയ നോക്കാനില്ല. ഞങ്ങൾ സത്യസന്ധമായി ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടുകാർക്കും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നാട് ഉണ്ടാക്കാൻ പറ്റിയാണല്ലോ, ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പൈസ പലയിടത്തും വരും. അപ്പൊ എന്തുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ വരുമ്പോ നിന്നെ വിളിക്കേണ്ട കാര്യം കാര്യങ്ങളൊന്നുമില്ല. ഇത് പൊതുസമൂഹത്തിന് മുൻപ് രേഖകൾ നിങ്ങൾ പുറത്തു വിട്ടാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ചാനലുകളൊക്കെ എന്റെ തോന്നിയിരുന്നു, എല്ലാരും നോക്കുമ്പോ കൃത്യം അവർ കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് നിങ്ങള് റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്ത പേപ്പർ ഏത് ചാനലിൽ നിങ്ങൾ പുറത്തു വിട്ടേ? എന്ത് വധശിക്ഷ റദ്ദ് ചെയ്ത പേപ്പർ ഏത് ചാനലിൽ നിങ്ങൾ പുറത്തു വിട്ടത്? അപ്പൊ ഞങ്ങൾ ആവശ്യമുള്ള ചെയ്യും, നിങ്ങൾ ഈ ബോധ്യപ്പെടുന്ന ഒരു ആവശ്യം നോക്കില്ല. ഇത് വധശിക്ഷക്ക് വിധിച്ചു എന്നുള്ള പേപ്പർ നിങ്ങൾ എവിടെ പുറത്തു? വധശിക്ഷ അറിഞ്ഞില്ലെങ്കിലും അല്ല, വധശിക്ഷ വിധിച്ചു എന്നുള്ള പേപ്പർ എവിടെ? വധശിക്ഷ ഉണ്ട് അറിഞ്ഞോടെങ്കിലും
വധശിക്ഷ പോലും ഇഷ്ടത്തിൽ ആൾക്കാരോട് പ്രചരിപ്പിച്ചില്ല. അറിയുന്നത് എങ്ങനെ? ഓനക്ക് വധശിക്ഷ പോലും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ പ്രചരിപ്പിച്ച ആളുകളോട് ഇല്ലേ ഭാഗത്ത്? അത് എന്തുകൊണ്ട് ഇതും സോഷ്യൽ പ്രചരിപ്പിക്കണേ? അത് മീഡിയ. ആരുടെ ഭാഗത്തു നിന്ന് ഫോൾട്ട് ആണ്? അതിന്റെ പേപ്പറുകൾ പുറത്ത് വിടാത്തോണ്ട് വന്ന ഫോൾട്ട് അല്ലേ? അത് പേപ്പർ ഓർത്തിട്ടില്ല, അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്താ പേപ്പർ പേപ്പർ പുറത്ത് ഓർത്തിട്ടില്ല, വിടണേ? അതിന്റെ പേരിൽ വേറെ അതിന്റെ ഇതൊക്കെ നമുക്കറിയാം. ഇത് വേറൊരു ഉടായ്പകളോടെ കളിക്കുന്നുണ്ട്, എന്ത് കളിക്കണേ? അത് തന്നെ ഏനെ അത് തന്നെ അത് തന്നെ കളിക്കും. അങ്ങനത്തെ കുറച്ച് ആളുകളുടെ ഒക്കെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി വെച്ചാൽ കാണിച്ചു തരാം എന്ത് കേട്ടോ. എന്ത് ഓൻ കാണിച്ചു? പുറത്തേക്ക് ഓൻ പുറത്തേക്ക് ഓൻ പുറത്ത് വരട്ടെ. ഓൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രേഖകളൊക്കെ പുറത്ത് വിടുമല്ലോ, വിടണല്ലോ. ഒക്കെ വിടല്ലോ, ഒക്കെ വിടുക. എന്താ ആരോടും നിങ്ങൾ ഇപ്പൊ ആവശ്യമില്ല. വിടാൻ എന്താണ് ഇത്ര വലിയ മടി? ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ തീരുമാനം കമ്മിറ്റി തീരുമാനമാണ്. കമ്മിറ്റി മാത്രമല്ലല്ലോ ഈ പൈസ എടുത്തിട്ടുള്ളത്. കമ്മിറ്റി ഉണ്ടായില്ലല്ലോ പൈസ ഉണ്ടായതല്ലേ? അത് വെറുതെ പൊട്ടിമുട്ടിണ്ടാവില്ല. കമ്മിറ്റി ഉണ്ടായിട്ട് പൈസ ഉണ്ടായിട്ടുണ്ട് ശരി. കമ്മിറ്റി പൊതുജനങ്ങളോട് വെച്ചിട്ട് പൊതുജനങ്ങൾ വേണ്ട പൈസ അല്ലേ? ബാങ്കിൽ ICICI ബാങ്ക് കൃത്യമായിട്ട് പോയി വെക്കണ്ടി? ഞങ്ങൾ അവര് കയ്യിൽ നിന്ന് പൈസ ഒന്നും എടുത്തു. ഞാൻ പെട്രോൾ പൈസ എടുക്കാതെ ചെയ്യണ പണിയാ. ആത്മാതായിട്ട് ചെയ്യാം. ഞങ്ങൾക്ക് പോയി വിളമ്പരല്ല, രീതിയിൽ വന്ന് വിളമ്പിയ ആൾക്കാരൊന്നുമില്ല കേട്ടോ. അത് മനസ്സിലായിക്കൊള്ളു. വെറുതെ ഒന്നും ഉണ്ടായിട്ട് വരല്ല. കേട്ടിട്ട് ദേഷ്യം പിടിച്ചു. നിങ്ങളെ നമ്പർ തെരഞ്ഞു പിടിച്ചാണ്. ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉണ്ടായിച്ചൊന്നും ചെയ്യല തോന്നി. സോഷ്യൽ മീഡിയ കുട്ടികളെ ഞാൻ പറയാം, വെറുതെ നിൽക്കണ്ട. എന്ത് നിൽക്കണ്ട എന്നുള്ളത്, ഞാൻ ഇതിന്റെ തുടർന്നുള്ള വീഡിയോസുകൾ ഒക്കെ ഇനി പോസ്റ്റ് ചെയ്യാനുണ്ട്. ഒക്കെ പോസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക്? ഇത് റെക്കോർഡ് ചെയ്തോളി. ആ ഇതും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ജനങ്ങളറിയണല്ലോ, ജനങ്ങളറിയണ കാര്യങ്ങൾ. പോസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളു നമ്മക്ക് അറിയണ കേസ്. നിങ്ങളെ മറ്റേ പിന്നെ എല്ലാ CBI ഒന്നല്ലല്ലോ എടുത്തല്ലേ? ആണോ ഏനെ CBI ആണോ അവിടുത്തെ? ഞാൻ CBI UBI ഒന്നും അല്ല, ഞാൻ സാധാരണ ഒരു എന്താ പറയാ, പൊതുസമൂഹത്തിന് വേണ്ടിട്ട് ശബ്ദിക്കുന്ന ഒരു ഈ നാട്ടില് അഭിപ്രായം അനയിക്കുണ്ടാക്കി പോലല്ല വേണ്ടത്. ചോദിക്ക, ഞങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആള്. ഞാനൊരു അധ്യാപകൻ, നിങ്ങളോടാണ് ചോദിക്കണം. നിങ്ങളൊരു അധ്യാപകനാണ്, ഞങ്ങളോടാണ് ചോദിക്കണം. ഒറ്റ മിനിറ്റ്, നിങ്ങളോടാണ് ചോദിക്കണം. നിങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ശരിക്കും. ഞങ്ങളോട് ചോദിക്കണത്, ഈ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ ഒരു പേപ്പർ ഇങ്ങക്ക് ഇക്ക് വിട്ടുതരാൻ പറയുമോ? ഇക്ക് വിട്ടുതരാൻ കഴിയുമോ? ഞാൻ ഇന്നൊക്കെ ഞാൻ വീഡിയോ തിരിച്ചു ചെയ്യും. ഞങ്ങൾ ആരെയും പിന്നെന്താ, അതാണ് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കണമെന്ന് പറയുന്ന ആളുകൾ തന്നെ നിങ്ങളിപ്പോ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത്. ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. ഒറ്റ മിനിറ്റ്, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ മുഴുവനും അവഹേളിച്ച് അവ പിന്തുണ്ടോ വളരെ മോശം ആവശ്യത്തിന് ശേഷം കാര്യം സ്ഥാനം തരുമോ ആർക്കെങ്കിലും? ഒറ്റ മിനിറ്റ്, ഞങ്ങളോട് മാഷെ, ഒറ്റ മിനിറ്റ്. ഇതാണ് നിങ്ങൾ ഞാൻ ആദ്യം വിളിച്ച് ചോദിച്ചാൽ ഇഞ്ഞോട് പറയാൻ പോണ മറുപടി. ഇജ്ജ് ആരാണ് ചോദിക്കാന്? ഇജ്ജ് എന്തിനാണ് ചോദിക്കാൻ? വളരെ മാന്യമായിട്ട് പറയും, വളരെ മാന്യമായിട്ട് ഞങ്ങൾ പറയും. എവിടെ പറയുന്നത് നിങ്ങൾ? നിങ്ങളിപ്പൊ പറഞ്ഞത് രേഖ കൊണ്ട, രേഖ ചോദിച്ചപ്പോ നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞത്? ഇജ്ജ് ആരാണ് ചോദിച്ചാൽ അന്നെന്തിനാ പോലും വേറെ വിവരം അറിയാം. അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ മഞ്ചേരി അപ്പുറം എവിടെയോ പോയി, നിങ്ങൾ വീടോടെ എനിക്ക് അറിയില്ല. ഇന്ത്യ വീട് കരുവാറുണ്ട്, മേലാട്ടിൽ ഇരിങ്ങാട്ടിരി പാലം, ഇരിങ്ങാട്ടിരി പാലം കരുവാറിന്റെ പഞ്ചായത്തില്, കരുവാറിന്റെ മേലാട്ടിൽ കോട റൂട്ടില് പാലം. ഞാൻ ഇന്നലെ അവിടെ വന്ന് പോന്ന ആളാ. നിങ്ങളെ നാട്ടില് കോടപ്പുഴ വന്ന് ഉമ്മാനെ കണ്ട് സംസാരിച്ച് പോന്ന ആളാ. നിങ്ങൾ എന്ത് എഴുതിയത്? ഇന്ത്യ നാട് ഞാൻ പറഞ്ഞത് കറക്റ്റ് അഡ്രസ് പറഞ്ഞത്. എന്താ നിങ്ങള് കാട്ടുക? എന്താ നിങ്ങള് ചെയ്യാ? നാട്ടിൽ വന്നിട്ട് എവിടുന്നായാലും നിങ്ങൾ എന്താ ചെയ്യാണ്? അല്ല നിങ്ങൾ എന്താ ചെയ്യാ അന്ന് പറഞ്ഞാ? നിങ്ങള് എനിക്ക് എന്താ ചെയ്യാൻ പറ്റൂ? ചെയ്യേണ്ടത് ചെയ്യും. നിയമമുണ്ടല്ലേ? നിയമമുണ്ട്, നിയമത്തിന്റെ ബൈക്ക് നിങ്ങൾ പോകണം. ആ നിയമത്തിന്റെ ബൈക്ക് നിങ്ങൾ ബൈക്കോളി. ആരും ഒളിച്ചു കളിച്ചു ഞങ്ങൾക്ക് കുറച്ച് വിളിച്ചുതരാൻ പാടില്ല. നാട്ടിൽ ഒരുപാട് ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകൾക്കെതിരെ തട്ടിപ്പ് യഥാ തട്ടിപ്പൊന്നും കൊണ്ടുവരില്ലല്ലോ. തട്ടിപ്പുള്ളവരുണ്ട്, തട്ടിപ്പുള്ളില്ല ഞാൻ പറയില്ല. തട്ടിപ്പുള്ളി ഞങ്ങൾ തട്ടിപ്പുണ്ട്, നിങ്ങൾ പുറത്തുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ രേഖകൾ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലായോ? ഞങ്ങള് മൂന്ന് പാർട്ടിക്കാരാണ്. ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ പാർട്ടി അല്ല ഇവിടെ വിഷയം. ഇത് പൊതുജനം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തന്ന പൈസയാണ്. ഒരു ന്യൂസ് എടുക്കുമ്പോ അതിനും ഒരു സമാന മര്യാദ എന്താ?
ആ ആളുകൾ വിളിച്ചു ചോദിച്ചോ, എന്റെ നമ്മ നാട്ടിലൊന്നും എന്താ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക്, ഇവിടെ ഒന്നും എന്തിനാ അറിയില്ല. വിളിച്ചു നോക്കിയത് എന്താ ആവശ്യം ഞാന്? അതിന് ഒട്ടടുത്ത് 1 കിലോമീറ്റർ പുറത്ത് ഞാൻ ഇവിടെ എന്നിട്ട് ഇവിടെ എന്തിനാ ഒന്നും നിങ്ങളെ ആരും വിളിച്ചു നോക്കിയത്? വിളിക്കുന്നില്ല. നിങ്ങളെ ഞെട്ടിക്കലും കാര്യങ്ങളും ഞാൻ കേൾക്കാനാ? അതിനെ വിളിച്ചു ചോദിച്ചിട്ട് എന്ത് ആവശ്യം? ഇത് നിങ്ങളോട് ചോദിച്ചാണ്ട് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഇത് ഞെട്ടിക്കല്ല, ഈ പൊതുസമൂഹം പരസ്യം തന്ന പണം, ഈ പൊതുസമൂഹത്തിലൂടെ പൊതുസമൂഹം ഞെട്ടിക്കുന്നുണ്ട്. തന്ന പണം ഈ ആരായിട്ട് പൊതുസമൂഹത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ ഞെട്ടിക്കല്ല, പൊതുസമൂഹത്തിലാണ് ചർച്ച ഈ ചെയ്യേണ്ടത്. ഞെട്ടിച്ച് തീർച്ചയായും നമ്മൾ ഞെട്ടിക്കും, ഉറപ്പല്ലേ? ഏനെ ഇപ്പൊ ഇങ്ങനെ ചാനലിൽ ഞെട്ടിച്ചില്ല ഞങ്ങളൊക്കെ, നമ്മളമ്മയാൾക്ക് കളവ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തിനൊക്കെ പറഞ്ഞു. ഇല്ലാത്തത് എവിടെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്? ആരോടും ദേഷ്യം എന്തെങ്കിലും തീർത്ഥാടി വേറെ തീർത്ഥാളി അല്ലെ, ഇല്ല നിങ്ങളെ പിന്നിൽ ആരും അല്ല, എല്ലാ ഓഫറും കൊണ്ട് വാങ്ങിച്ചോളി ഇല്ലാത്തത് എവിടെയാണ് ഞാൻ അവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇല്ലാത്തത് എന്താണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്? ഉള്ളത് ഇപ്പൊ എന്താ ഉള്ളത്? ഇല്ലാത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉള്ളത് പറയേ, ഏ ഇല്ലെന്ന് എന്താ പറഞ്ഞിട്ടില്ലേ? എം പി എൻ അല്ലേ ഒന്നുമില്ല. പറഞ്ഞത് 60 കോടി വന്നിക്കണേന്ന്? എന്നിട്ട് ഒരു ഞാൻ എം എം പി പി ക്ക് എതിരെ അറുപത് കോടി അല്ലെങ്കിൽ ആ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് ഓർമ്മ ഉണ്ടായിരുന്നു പറ്റി. രാഹുൽ ഗാന്ധിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഈ ആ എം പി രാഹുൽ അറുപത് ഗാന്ധി കോടി പ്രസംഗിച്ച് കോഴിക്കോട് എം പി ഓല് അല്ലേ പറഞ്ഞത്? ഓല് ഇന്റൻഷൻ എന്താ മോനെ? എന്തായിരുന്നു താല്പര്യം? അതിന്റെ ഓലൊക്കെ താല്പര്യം എന്താ? പറഞ്ഞത് 60 കോടി ഉറുപ്പിയ, ഞാൻ 60 100 ആയിക്കോട്ടെ, ആ 100 കോടി ഉറുപ്പിയ ഒരു കേരള ജനത്തിന്റെ ഐക്യത്തെ പറ്റിയും മനസ്സിനെ പറ്റിയും പറഞ്ഞത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാതെ നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഇവിടെ 60 കോടി തെറ്റി, 1 കോടി തെറ്റി, 47 ഒരു ഉറുപ്പിയ തെറ്റി, 1 പൈസ പറഞ്ഞ് നടക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ല വേണ്ടത്. അതൊക്കെ അതിന്റെ ഇന്റൻഷൻ ഒക്കെ അറിയാലോ. കളി എം പിന്നെ കളിയാക്കല് എം പിന്നേക്കാ എം പിന്നെ കളിയാക്കലും നിങ്ങള് 3 60 എന്താ 60? 180 60 എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. ജനങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ? എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഏ ഞങ്ങൾ വലിയ വിവരമുള്ള ആൾക്കാർ, നമുക്ക് വിവരമൊന്നും ഇല്ലാതുകൊണ്ടായിരിക്കും. വിവരം കൂടിയതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം. നമ്മള് വിവരമില്ലാത്ത ആളുമാണ്, അതാണ് പ്രശ്നം. നമ്മള് വിവരമില്ലാത്ത ആളുമാണ്. ഭയങ്കര വിവരല്ലേ? പിന്നെന്താ ഇല്ലാത്ത വിളിച്ചു പറയണതല്ലോ പൊന്നാര മാഷെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെ രേഖകളൊന്ന് പുറത്തു വിടാൻ എന്താണ് ഇത്ര വലിയ മടി? ചെയ്യണോട് ചെയ്യുന്നു, ഞങ്ങൾ കോടതിയിലാണ്. കോടതിയില് ചെയ്യണ്ടോട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങളുടെ ആളുകൾക്കൊക്കെ ഇങ്ങനെ രേഖ പുറത്തിടാ. അപ്പൊ നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അതിനെ പബ്ലിഷ് ചെയ്താൽ പോരെ? ഞങ്ങള് കമ്മിറ്റി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. കമ്മിറ്റി തീരുമാനത്തിന് കമ്മിറ്റിന്റെ പോക്കിരുന്ന് മാത്രം എടുത്ത പൈസ അല്ലല്ലോ ഇത്. പൊതുജനങ്ങളെ വിളിച്ച പൈസ കമ്മിറ്റി. ആ കമ്മിറ്റി നിങ്ങളെ പൈസ നിങ്ങൾ എത്ര തിരിച്ചാൽ അടിപൊളി അടിപൊളി. എന്നാ ഞങ്ങൾ സകല ജനങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കൊടുത്താണ് ഞങ്ങളൊന്ന് കാണട്ടെ. അല്ല ഇച്ചിരി മാത്രം തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ പിന്നെ യൂട്യൂബർമാരും പിന്നെ ഈ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞതിന് ഒരർത്ഥം നിങ്ങൾ സത്യാവസ്ഥ കണ്ടെത്തി പറഞ്ഞ കുഴപ്പമില്ല. ഈ യൂട്യൂബർമാരൊക്കെ കൂടി കണ്ടതിന് വീഡിയോ ചെയ്തിരുന്നതും ഒരു സത്യമില്ല. നിങ്ങൾ ഈ യൂട്യൂബർമാരൊക്കെ കൂടി കണ്ടല്ലേ റഹീമിനും വേണ്ടിട്ടും വീഡിയോ ചെയ്തിരുന്നത്? എന്ത് ഈ യൂട്യൂബർമാരൊക്കെ കൂടിയിട്ടല്ലേ റഹീമിനും വേണ്ടി വീഡിയോ ചെയ്തിരുന്നത്? കൊടുക്കും. നിങ്ങളെ പോലുള്ള ആളുകളല്ല എല്ലാത്തിലുണ്ടോ? നല്ല ആൾക്കാരും എല്ലാത്തിലുണ്ടാവല്ലോ. ഈ ഞാനും അതിനു വേണ്ടി വീഡിയോ ചെയ്ത ആളേ. അപ്പൊ ചോദിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഞാൻ നിങ്ങൾ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ കാണാത്ത പെഞ്ചായത്തല്ലോ. പറഞ്ഞില്ല ഇങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അയ്യൂബിനോട് വെച്ച് നോക്കി, അയ്യൂബാണ് ഒരുവിധ ആളുകളൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കണ്ട് ആ വീഡിയോ ചെയ്യാം, ആ വീഡിയോ ചെയ്യാൻ. അയ്യൂബ് മറ്റേ ന്യൂസ് മീഡിയ ചാനല്, ഓനോട് ചോദിച്ചു നോക്കി ചെയ്യാൻ പറഞ്ഞല്ലേ എന്നുള്ളത്. ഞങ്ങളെ കമ്മിറ്റി പറഞ്ഞില്ല. നിങ്ങളിപ്പോ എല്ലാ ആളുകളോടും നിങ്ങൾ കമ്മിറ്റി പറഞ്ഞിട്ട് തന്നെ വീഡിയോ എടുക്കണത്? പിന്നെ യൂട്യൂബ് ആണോ ഇപ്പൊ പൈസ കിട്ടി നോക്കുമ്പോ ഈ പൈസ തന്ന ജനങ്ങൾ മൊത്തം പൈസ കിട്ടിയപ്പോ ഞങ്ങൾക്ക് പിന്നെ ആളുകൾക്ക് ഇളകിയത് അല്ലെങ്കിൽ പൈസ കിട്ടി ഞങ്ങൾ തന്നെ സഹിക്കണ്ടി അതിനപ്പോ. അല്ല ഈ പൈസ കിട്ടിയപ്പോ ഞങ്ങൾ ബാങ്കിൽ കൃത്യമായിട്ട് പലിശ ഉണ്ട്. പിന്നെ എന്താ ബേജാറാണ്? ഫിക്സഡ് ഇട്ടു ഞങ്ങളവിടെ. ഒരു വേറെ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോ പുറത്തുകൊണ്ട് ആവശ്യമൊന്നും ഇല്ല നമുക്ക്. എന്താ വിഷയം? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന് പറയണം. ഇതായി പത്രത്തില് ഏതെങ്കിലും വിഷയം കേൾക്കണ്ടല്ലോ. നിങ്ങളത് ചോദിച്ചില്ല, നമ്മൾ ചോദിച്ചില്ലല്ലോ. നമ്മൾ കമ്മിറ്റി ചോദിച്ചപ്പെടുത്തേണ്ട ആവശ്യം എന്തെങ്കിലും കമ്മിറ്റി ഞാൻ പറയാൻ പോണ മറുപടി തന്നെയല്ല. എന്നെ ബോധ്യപ്പെടുത്താൻ വിചാരാന്നല്ലോ ചോദിച്ചാ. പൊതുസമൂഹത്തിൽ ചോദിക്കുമ്പോ അതിനൊരു വാല്യൂ ഉണ്ട്. പൊതുസമൂഹം മൊത്തം ചോദിക്കണ ചോദ്യമാണ് ഞാൻ ചോദിക്കണത്. നിങ്ങൾ ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പൊതുസമൂഹത്തിൽ തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളോട് ആദ്യം അവസാനമായിട്ട് ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഈ ജഡ്ജിമെന്റ്, അതായത്
റഹീമിനെ വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്തു എന്ന് ഒറ്റ മിനിറ്റ്, പോലെ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പേപ്പറും അതുപോലെ തന്നെ കമ്മിറ്റി പൈസ കൈമാറിയതിന്റെ പേപ്പറുകളും ചെക്ക് ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിൽ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ? സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചപ്പോ പൊതുസമൂഹത്തിന് മുൻപിൽ അല്ല ഇച്ചു തരണ്ട, നിങ്ങൾ പത്രസമ്മേളനം വിളിച്ച് പുട്ടിടക്കി പുറത്തേക്ക് എന്തെങ്കിലും വിടാത്ത അതൊക്കെ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യും. ഏത് സമയത്ത്? നിങ്ങളെ പോലെ ആറേഴ് മാസമായില്ലേ റഹീം എത്തുന്നതും എത്താത്തതും അതുമായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധം? റഹീം ഇന്നലെ എത്തിയില്ല, ഇന്നലെ 21-ാം തീയതി ഡേറ്റ് ഉണ്ടായിരുന്നല്ലോ. എന്ത് കഴിഞ്ഞത് നിങ്ങൾ പറയും കാരണം. എന്റെ കാരണം എന്തിയ പറഞ്ഞു? നിങ്ങൾ കമ്മിറ്റിയിൽ എന്തിയ പറഞ്ഞു? നിങ്ങൾ പറയും. അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നമുക്ക് നിങ്ങൾ നിൽക്കാനല്ലേ. വേഗം കിട്ടിയില്ലേ? അതിൽ വേറെ എന്താണോ ഒരാഴ്ച ചോദിക്കാം. എന്തിയ എത്തുകഴിഞ്ഞത്? അല്ല എന്തെങ്കിലും എത്താനും പറയും. ഞാനത് പറയേണ്ട സമയത്ത് ഞാൻ കറക്റ്റ് പറയേണ്ട സമയത്ത് പറയുന്നുണ്ടേ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാന്നല്ലാരുന്ന പറയട്ടെ. എന്തുകൊണ്ടെന്നല്ല 24 വരാന്ന് പറയുക പറയാറ്റോ? എക്കോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പബ്ലിക്കില് പറയാനോട് പറയാൻ പറ്റില്ല. ഞമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് ഞാൻ വിളിച്ചു ചോദിച്ചാൻ പറഞ്ഞോ. ഞാൻ നിങ്ങളോട് ഞാൻ വിളിച്ചു ചോദിച്ചാൻ പറഞ്ഞോ. ഈ കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൻ പറഞ്ഞോ. എന്നോട് ഇഞ്ഞ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട് പറഞ്ഞോ. അല്ല നിങ്ങൾ ഇപ്പൊ അറിയുന്ന ആൾക്ക് പബ്ലിക്കില് പറയുന്നത്, പബ്ലിക്കില് പറയേണ്ട കാര്യം പബ്ലിക്കിലാണ് പറയും. പബ്ലിക് ജനങ്ങൾ പബ്ലിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ പബ്ലിക് പറയട്ടെ. ജനങ്ങൾ അത്ര ഓക്കെ.